ശ്രീരേഖ, ഇവര് നിങ്ങളുടെ ഹോസ്റ്റലിൽ കയറിയെന്ന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? സാക്ഷിയുണ്ട് സർ. പുതുതായി ഫസ്റ്റ് ഡി സി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്ത വീണ രാമകൃഷ്ണൻ. മേ കം ഇൻ സർ. ഈ കുട്ടി ഒരു 11:30 ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പോ ഇവർ ഹോസ്റ്റൽ കോറിഡോറിൽ നിൽക്കുന്ന കണ്ടാണ് സർ. Am I correct? Yes, ma'am. എന്ന് വെച്ചാൽ കുട്ടി ഇവരെ കണ്ടു എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഉദ്ദേശം, എത്ര മണിയായി കാണും കുട്ടി ഇവരെ കണ്ടപ്പോ? 11:30. ഒരു കള്ളം 10,000 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാകുമെന്ന് ഗീബൽസ് ഹിറ്റ്ലറെ ഉപദേശിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ കുട്ടിയെ ഞാൻ ഗീബൽസ് എന്നും മറ്റു ചിലരെ ഹിറ്റ്ലർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണെന്നും വിചാരിക്കുന്നു. പക്ഷേ സത്യം അഥവാ യാഥാർത്ഥ്യം അഥവാ വസ്തുത അതാണ്, അത് മാത്രമാണ്. എന്റെ കുട്ടികൾ ഇന്നലെ രാത്രി 9:30 മുതൽ 12:30 വരെ ഈ ഹോസ്റ്റലിലോ പരിസര പ്രദേശത്തുള്ള ഒരു ഹോസ്റ്റലിലും ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെയായിരുന്നു? പറയാം. ആ സമയം അവർ എറണാകുളം സവിതാ തിയേറ്ററിൽ ഇരുന്ന് പ്രണയം എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ അഭിനയം ആസ്വദിക്കുകയായിരുന്നു. അതിനുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ അല്ല ശ്രീരേഖ, ഈ എവിഡൻസ് വെച്ച് നോക്കുമ്പോ. ഒന്നും പറയണ്ട സർ, ഞാൻ കംപ്ലൈന്റ് പിൻവലിച്ചു. പിന്നെ എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ ചില തെളിവുകൾ ഞാനും ഓർഗനൈസ് ചെയ്യും. അതുവരെ ജയിച്ചു എന്ന് ചിലർ വിചാരിച്ചോട്ടെ. ഹാ, നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല കുട്ടികളെ. ഇത് വെച്ചോ, ഇനി ആവശ്യം വന്നാലോ. എന്റെ രാജ മോശമായി പോയി കേട്ടോ. താനും തന്റെ പിള്ളേരെയും കൂടെ കൂടി തന്റെ ഹോസ്റ്റലിൽ കിടന്ന് തലയും കുത്തി മറിഞ്ഞു. പക്ഷെ ഇത് അതുപോലെയാണോ? തനിക്കറിയാവല്ലോ ശ്രീരേഖയുടെ സ്വഭാവം. സർ, സത്യമായിട്ടും ഇത് ഞാൻ അറിഞ്ഞോണ്ടല്ല. പിന്നെ പിള്ളേര് അല്പ കടന്നുപോയി, ഞാൻ അതിനവരെ ശരിക്കും ചീത്ത പറയുകയും ചെയ്തു. പക്ഷേ അവരതിവിടെ സമ്മതിച്ചാൽ സസ്പെൻഷൻ വേണമെന്നാവും ശ്രീരേഖ വാശി പിടിക്കുന്നത്. ഒന്നോ രണ്ടോ ദിവസത്തേക്കാണെങ്കിലും എൻ്റെ ഒരു കുട്ടിയും ഹോസ്റ്റലിൽ നിന്നോ കോളേജിൽ നിന്നോ ഒന്ന് മാറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല സർ. 30 മുറികളും 60 പിള്ളേരും. അറിയാലോ സർ, അതാ ഓരോ വർഷവും എൻ്റെ ലൈഫ്. ഓൾറൈറ്റ് ഓൾറൈറ്റ്, ഉടനെ തന്നെ അടുത്ത് ഒപ്പിച്ചോണ്ട് വന്നേരെ കേട്ടോ. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സർ. എടാ, ഓരോ വർഷവും നിങ്ങളെ പോലുള്ള കുറെ വൃത്തികെട്ട അവന്മാർ ഇവിടെ വരും. എന്നിട്ട് അവന്മാരെയൊക്കെ കാക്കയ്ക്കും പരുന്നിനും കൊടുക്കാതെ ചിറകിനടിയിൽ വെച്ച് സൂക്ഷിക്കലാണ് എന്റെ പണി. പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇനി ഇത് ആവർത്തിച്ചാൽ എന്റെ വിധം മാറും. ഇനിയില്ല അപ്പേട്ട സത്യം. പിന്നെ അപ്പേട്ട പ്രിൻസിപ്പളോട് മറ്റേ കാര്യം പറഞ്ഞാൽ തീരെ ശരിയായില്ല. ഏത് കാര്യം? ലാലേട്ടന്റെ പ്രണയം കണ്ടു എന്ന് പറഞ്ഞത്. അതിനെന്താ കുഴപ്പം? ഞങ്ങൾ മോഹിച്ചു പോയില്ലേ. എടാ അപ്പേട്ട, നമ്മൾ ഒരിക്കലും വെറുതെ മോഹിപ്പിക്കാറില്ലല്ലോ. അപ്പേട്ടൻ ഉദ്ദേശിച്ച് ഇന്ന് തന്നെ നമ്മൾ ഇന്ന് ആ പടം കാണണമല്ലോ. ഇന്നലെ കളഞ്ഞു പോയി നിന്റെ ഫോണിൽ നിന്നല്ലോ ഇങ്ങോട്ട്. ശരി, കിട്ടിയവനെ അത് സ്വിച്ച് ഓൺ ചെയ്തു. ഹലോ, ഞാൻ വീണയാ, വീണ രാമകൃഷ്ണൻ. ബോയ്സ് ഹോസ്റ്റലിലെ ചേട്ടന്മാര് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കയറിയതിന് എന്റെ കയ്യില് തെളിവൊന്നുമില്ലാന്ന് ഈ കോളോടെ ഉറപ്പായല്ലോ അല്ലേ? പേടിക്കണ്ട. പിന്നെ ഇപ്പൊ വിളിച്ചത് യഥാർത്ഥ ഗീബൽ സാറാന്ന് പ്രൂവ് ചെയ്യാനാ. ഇവളാള് കൊള്ളാവല്ലോ. നീ ശരിക്കും ടേസ്റ്റ് നോക്കടാ. ഉപ്പും മുളകും ഒക്കെ ഉണ്ട്, ഇരുന്ന് കഴിക്ക്. ഇപ്പൊ കറക്റ്റാ. നാളെ ഞാനൊന്ന് നാട്ടിൽ പോവുക. സാറിന്റെ നാട്ടിൽ ആരൊക്കെ ഉള്ളേ? ആ ചോദ്യം മാത്രം അപ്പേട്ടൻ കേക്കില്ലടാ. നാളെ പുതിയൊരു അഡ്മിഷൻ ഉണ്ട്. നമ്മുടെ കോളേജാ ബെറ്റർ എന്ന് തോന്നി ഏതോ ഒരു കോളേജിൽ നിന്ന് ടി സി വാങ്ങി ഒരുത്തം വന്നിരിക്കുക. എന്നെ കുറിച്ച് അവൻ ഒരുപാട് കേട്ടിരിക്കും. അതുകൊണ്ടാണല്ലോ അവൻ എന്റെ ഹോസ്റ്റലിൽ തന്നെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചത്. പപ്പടം തിന്നു, പപ്പടം തിന്നു. ഊതല്ലേ, പപ്പടം പറന്നു പോവും. അടിയാ
കുട്ടിയിലൊന്ന് സൈൻ ചെയ്തോളൂ. പിന്നൊരു കാര്യം, ഞാൻ പറയാം അമ്മ, കുറച്ച് ദിവസത്തേക്ക് പ്രശാന്തിന് വാർഡിന്റെ മുറിയിൽ കഴിയേണ്ടി വരും. വേറെ മുറിയോട് ഞാൻ അപ്പത്തിന് അങ്ങോട്ട് മാറാന്ന് വാടം പറഞ്ഞു. പ്രശാന്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? ഇവനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ അതൊക്കെ ഞാൻ പറയാം. ഒക്കെ സുഭിക്ഷ, ഞായറാഴ്ച രാവിലെ ഇഡലി, തിങ്കളാഴ്ച പുട്ട്, ചൊവ്വാഴ്ച ദോശ, ബുധനാഴ്ച പൂരി, വീണ്ടും ഇഡലി പുട്ട് ദോശ പൂരി, ഇഡലി പുട്ട് ദോശ പൂരി, റിപ്പീറ്റ് ആണേ. ഉച്ചഭക്ഷണം ഷെഫ് പിടിക്കാത്തവരില്ല. ആഴ്ചയിൽ രണ്ടു ദിവസം ചിക്കൻ ഉണ്ടേ. അത്താഴം കേമെന്നല്ല, കെങ്കേമെന്ന് തന്നെ പറയാം. ഒക്കെ നമ്മുടെ കുക്ക അയ്യപ്പന്റെ കൈപ്പുണ്യാണ്. അല്ലേ, കോലുപോലിരുന്ന നാരായണൻ കുട്ടി ഒരു വർഷം കൊണ്ട് അതിനാൽ സമയം പോലെ ആവുമായിരുന്നു. വിളിക്കതിനാല് ഇവനുള്ള ബനിയൻ ട്രൗസർ ഒക്കെ ഞങ്ങളൊരു കമ്പനിയിൽ പ്രത്യേകം പറഞ്ഞ് തുന്നിക്ക. എന്താ അമ്മ വിഷമിക്കണ്ട, പ്രശാന്തിനെ ഞങ്ങൾ ഒരു 6 മാസം കൊണ്ട് ദേ ഇങ്ങനെ ആക്കി എടുക്കും. എന്നിട്ട് വേണം ക്രിസ്തുമസിന് വെട്ടാൻ. ജീവിച്ചിരിക്കുമ്പോ തന്നെ അച്ഛനമ്മമാരെ മറക്കുന്ന മക്കളുടെ നാടാണ് നമ്മുടേത്. ഞങ്ങളുടെ കാര്യം തന്നെ നോക്ക്, ഒരു കുറവും വരുത്താതെ പഠിപ്പിച്ച് വലുതാക്കി വിദേശത്തേക്ക് അയച്ചതാ രണ്ടാൺമക്കളെ. രണ്ടും അവിടെ സെറ്റിൽ ചെയ്തു. അതുപോട്ടെ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി രണ്ടിനും സമയമില്ലാന്ന് വെച്ചാ താനാണേ. അച്ഛനമ്മമാരെ ഓരാണ്ടിനും മുടങ്ങാതെ ഇവിടെ വന്ന് അവരെ അടക്കിയ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു കാണുമ്പോ ഒക്കെ ശരിയാവും. കരണേട്ടാ, ഞങ്ങളിപ്പോ ആലോചിക്കുന്നത് തൻ്റെ അച്ഛനമ്മമാരുടെ അസ്ഥിത്തറയും അതിന് ചുറ്റുമുള്ള സ്ഥലവും തിരിച്ചെഴുതി തന്നാലോ എന്നാണ്. വലിയ വിലയൊന്നും വേണ്ട, താനി വീടും പുരയിടും അന്ന് ഞങ്ങൾക്ക് വിറ്റതും വലിയ വിലയ്ക്ക്. ഭാവിയില് രാജനിവിടെ വീട് വെക്കാം, ഞങ്ങൾക്കൊരു കൂട്ടുമായി. ഈ വീടൊന്നും സ്വപ്നമൊന്നും ഇപ്പൊ എനിക്കില്ല. ഹോസ്റ്റല്, പിള്ളേര്, അവരുടെ കൂടെയുള്ള തമാശകൾ, ഇതിനിടെ സ്വപ്നം കാണാൻ എവിടെയാ നേരം. പിന്നെ വെക്കേഷന് മാത്രം ഇത്തിരി വിമിഷ്ടം ഉണ്ടാവും നേര. കുട്ടികളൊക്കെ പടിയിറങ്ങി പോകുമ്പോ എനിക്ക് പോകാനൊരു ഇടമില്ലല്ലോ എന്നൊരു തോന്നൽ. കുറെ നേരം കഴിഞ്ഞാൽ അതുണ്ടാവില്ല. ഞാനപ്പം ഹോസ്റ്റലിന് മേളിൽ കയറി എന്നോട് തന്നെ വർത്തമാനം പറയും, പാട്ടുപാടും, ചിലപ്പോ കരയും. തീർന്നു എന്റെ പ്രയാസങ്ങളൊക്കെ. തനിക്ക് എന്താടോ ഒരു കല്യാണം കഴിച്ച? ഞങ്ങളുടെ രണ്ടു മക്കൾക്ക് വേണ്ടി പെണ്ണന്വേഷിക്കാൻ അവരവസരം തന്നില്ല. നിനക്ക് വേണ്ടിയെങ്കിലും ഞങ്ങളൊന്ന് പെണ്ണന്വേഷിച്ചോട്ടെ. ഈ ചട്ടിക്കൊക്കെ എന്താ ഒരു എരിവ്. കണ്ടോ കള്ളം വിഷയം മാറ്റുന്നത്.